അവശ്യ സാധന കിറ്റ് 2021 ജൂണിലും വിതരണം ചെയ്യും. ഇപ്പോൾ ഈ മാസം വരെയാണ് പ്രഖ്യാപിച്ചത്, അടുത്ത മാസവും അത് തുടരും. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉടൻ പൂർത്തിയാക്കും. 823,23,00,000 രൂപയാണ് പെൻഷനായി വിതരണം ചെയ്യുന്നത്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായവർക്ക് 1,000 രൂപ വീതം ധനസഹായം അനുവദിക്കും. ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ടാണ് അതിന് ഉപയോഗിക്കുക. സ്വന്തം ഫണ്ടില്ലാത്ത ക്ഷേമനിധി ബോർഡുകളെ സർക്കാർ സഹായിക്കും. ക്ഷേമനിധികളിൽ നിന്ന് ഈ രീതിയിൽ സഹായം ലഭിക്കാത്ത BPL കുടുംബങ്ങളുണ്ടാകും. അത്തരം കുടുംബങ്ങൾക്ക് ഒറ്റത്തവണ സഹായമായി 1,000 രൂപ വീതം നൽകും. സാമൂഹ്യനീതി വകുപ്പിലെയും വനിതാ ശിശു വികസന വകുപ്പിലെയും അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള താൽക്കാലിക ജീവനക്കാർക്ക് ലോക്ക്ഡൌൺ കാലത്ത് ശമ്പളം മുടങ്ങാതെ നൽകും. കുടുംബശ്രീയുടെ 19,500 ADSകൾക്ക് 100,000 രൂപ വീതം റിവോൾവിംഗ് ഫണ്ട് അനുവദിക്കും. കുടുംബശ്രീ വഴിയുള്ള മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതിയിലെ ഈ വർഷത്തെ പലിശ സബ്സിഡി 93,00,000,000 രൂപ മുൻകൂറായി നൽകും. കുടുംബശ്രീയുടെ റീസർജൻറ്റ് കേരള വായ്പാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ വർഷത്തെ പലിശ സബ്സിഡി 76,00,000,000 രൂപ അയൽക്കൂട്ടങ്ങൾക്ക് മുൻകൂറായി അനുവദിക്കും. കുടുംബശ്രീ നൽകിയ വായ്പകളുടെ തിരിച്ചടവിന് 6 മാസത്തെ മൊറട്ടോറിയത്തിന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കുടുംബശ്രീക്ക് സഹകരണ സ്ഥാപനങ്ങൾ നൽകിയ വായ്പകൾക്ക് കൂടി ഇത് ബാധകമാകും. ബാങ്കുകളാണ് കുടുംബശ്രീക്ക് വായ്പ നൽകിയിട്ടുള്ളത്, അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. വസ്തുനികുതി, ടൂറിസം നികുതി, ലൈസൻസ് പുതുക്കൽ തുടങ്ങിയവയ്ക്കുള്ള സമയം ദീർഘിപ്പിക്കും. മുൻപ് വിശദമാക്കിയതുപോലെ ലോക്ക്ഡൗണിൻ്റെ ഗുണഫലം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇനിയും അല്പദിവസങ്ങൾ കൂടി കഴിയേണ്ടതുണ്ട്. ഈ മെയ് മാസം കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കോവിഡ് 2-ാം തരംഗം നേരത്തെ ആരംഭിക്കുകയും വലിയ തോതിൽ നാശം വിതക്കുകയും ചെയ്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും രോഗവ്യാപനം അല്പം കുറയുന്നതായോ അല്ലെങ്കിൽ വർദ്ധിക്കാതെ ഒരേ നിലയിൽ തുടരുന്നതായോ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതൊരു ശുഭകരമായ സൂചനയാണ്. നിലവിൽ രോഗവ്യാപനം വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുന്ന പ്രവണതയാണ് കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മെയ് മാസത്തിന് ശേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കാണുന്നതിന് സമാനമായ സാഹചര്യം ഇവിടെയും ഉണ്ടായേക്കാം. അതുകൊണ്ട്
രോഗവ്യാപനം അതിശക്തമാകുന്ന ഈ മെയ് മാസത്തിൽ പരമാവധി ശ്രദ്ധ പുലർത്തിയാൽ നമുക്ക് മരണങ്ങൾ കുറച്ച് നിർത്താൻ സാധിക്കും. മഴ ശക്തമാവുകയാണെങ്കിൽ രോഗവ്യാപനം കൂടാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കണം. ഈ ചെറുപ്പക്കാർ ഈ ഘട്ടത്തിൽ രോഗവ്യാപനത്തിൻ്റെ ഭാഗമായി കൂടുതൽ അപകടത്തിനിരയാകുന്നുണ്ട്. അതിൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നേരത്തെ ചില രോഗമുള്ളവർ കോവിഡ് ബാധ ഉണ്ടായാൽ അത് കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അപ്പം തന്നെ വിദഗ്ധർ